ഗാംഗ് പാദസരങ്ങൾ കൺവച്ചി ചാന്ത ലിപ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺവച്ചി ചാന്ത ലിപ്റ്റിക് വാർമുടിയേ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺവച്ചി ചാന്ത ലിപ്റ്റിക് വാർമുടിയേ പൗഡർ ലിപ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വലിയവർക്കും വാങ്ങാം ചെറിയവർക്കും വാങ്ങാം വേണ്ടേ ഈ വക സാധനങ്ങൾ ഇന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല. അമ്മയുടെ കുട്ടി അകത്തേക്ക് പോ, അമ്മയെ ഒന്ന് കുളിച്ചിട്ട് വരാം. ഈ സൈസ് ഞാൻ എടുക്കൂല. പാദസരങ്ങൾ കൺവശി ചാന്ത് ലിപ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് എന്താടാ നിന്റെ കാലമേൽ അമ്മയ്ക്കല് കെട്ടി തൂക്കിണ്ടോ? നടന്നവര് നീങ്ങായ ഉമ്മക്കൊന്ന് വിളിച്ചാലോ? ഈ തള്ളിക്ക് ചെറിയ പ്രാന്തമൊന്നുമല്ല. നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്തേ അത്രക്ക് പേടിയാ ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ, ഞാനേതൊന്നും ഒഴിഞ്ഞേട്ടക്കാരനാ. എന്താ ശരിയല്ലേ? എന്തോ ഒന്നും മിണ്ടാത്ത എന്തോ ഇളകാണ്ട് അങ്ങേരങ്ങാൻ കണ്ടു കഴിഞ്ഞ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാ ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും ശേ നവാ എന്നാ പിന്നെ വരും പോലെ വരട്ടെ. എവിടേക്ക് പാഞ്ഞോളൂ ചേട്ടാ? ഒരു പന്നീനെ വടി വെച്ചോലാണ്ട് എന്താ നീ വരുന്ന? ഏ ഞാനില്ല.
അത് എടുത്തു വെക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് വരണത്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവ. വെരി ഗുഡ്. വെള്ളം തരുവോ? ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരം ഉണ്ടേ, ആൾക്കാർ മുഴുവനും അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിൽ ഒരു ഈച്ച പോലും ഇല്ലാത്ത എന്റെ ചൂടിൽ ആള്. അതാ തീറ്റ മത്സരം. ഹരി ഹലിയോ ഹരി ഉലാല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഗമം അവതരിപ്പിക്കുന്ന 12th തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ സംഘത്തിന്റെ 12th പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓൾക്ക്. അമ്പാളിന്റെ ഒറ്റപ്പെടുക്കാനല്ലേ ഇത്? ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പരിപാടി നടക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, അമ്പാൾ തന്നെ പെണ്ണം. അമ്പാൾ പെണ്ണാണെന്ന് പറയട്ട്, ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഇപ്പളാ ശരിയായി. നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങൾ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ഗംഗേവം. ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാർട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂട. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണ് ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കടായി ഈ നേരത്ത്? ലിഫ്റ്റിക്ക് ഇല്ലണ്ണ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം. എന്താ പേര്?
നീ ഞങ്ങളുടെ സ്വത്താണ്ടാ. ഇന്ന് മുതൽ നീ ഇവിടുത്തരന. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരും. ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടി പറഞ്ഞാ എനിക്കെന്താ ഒരു വിലയില്ല. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടി. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാരി പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ? അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തില് പിള്ളേരെ പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നത് ഇയാൾക്ക് പറഞ്ഞാൽ ഒത്തും തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്ക. എന്താ മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടാടാ? ശങ്കരമംഗലത്ത്. അവിടെ നിങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി പിടി വെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കേറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ വീട്ടിൽ ചെന്നാ എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ അയ്യടാ, ഓസിന് പോലീസ് ജി പി വീട്ടിൽ പോയി കൊടുന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലവെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോ നീയും കണ്ടത് നിന്റെ കാറും കണ്ടത് നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ് എന്തിനെ? ശരി സാർ. പോലീസുകാരൻ മൂളിയ കൂടെ എസ് ഐ മൂളാണ്. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, ഹാ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. ഹലോ, ഹാ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ? എന്ത്, രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന്? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ ശരി ശരി ശരി, ആ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചു. ഓ ശരി ശരി. എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്കുക. ഇനി എന്തെങ്കിലും താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്. വേടോ ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനെ, മോഷണം പിടിച്ചു പറയും വാണിപ്പം. ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ. അയ്യ,
അയ്യോ നമസ്കാര സാറുമാരെ. നമസ്കാരം. മൂന്ന് പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലേ? എന്റെ തൊപ്പി പോകാനത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസഫെ, അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട സാറ് ലേശം ഇറങ്ങിപ്പോ കീറണ കേറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ, ഈ കേസ് ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ കിടത്തി ഉരുട്ടണോ. മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും. അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് ആറു മാസമായിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുണ്ട് റോഡെ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്ക മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ. പറയടാ, ബാങ്കിലെ പൈസ എപ്പോ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നീ പിടിച്ചു മരിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്നെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടുത്തോളാം. അപ്പോ പോ, സ്ഥലം വിട്. വലിയ കുതിരയാണെന്ന ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളു. ഏകദേശം ഈ ഡയറക്ഷൻ ആണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് വരെ കണ്ടാണല്ലോ. അമ്മ, രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി. അതൊരു പ്രശ്നമായി, മറ്റവൻ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫെ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. ആ കിടക്കുന്ന ഷൂ വരട്ടെ ജോസഫ്. അതല്ല പിന്നെ ഈ ടാക്സി, ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ. എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യനും മാറ്റാം. മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിരി ഇടോ കോപ്പ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. ജോസഫേ, സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയത്, പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നുന്നു. പാലം തല്ലി ഉടഞ്ഞിട്ട് കമോൺ. എന്താടാ എല്ലാ അപ്പൊ തൊലയും? ജാനകി, ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്കാ? ആ, നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടിന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുമായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്? എന്നാ പിന്നെ പോയിട്ട് വാ. ഇതൊന്നും ആരോടും പറയല്ലേ. ജോസഫെ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ്. പറ ഒരു കോപ്പിനെ കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെയാ ഉദ്ദേശിച്ചത്. താനപ്പന്റെ മനസ്സ് വായിച്ച് കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുത്തിയിട്ടിരിക്കുകയാണല്ലേ, പൊളിക്ക് സാർ.
എടാ ജോസഫെ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോ പിടി. ഞാൻ ഡോർ ചവിട്ട് പൊളിച്ച് അകത്തേലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ എസ് ഐ ഭവന സ്ത്രീപീഡനത്തിന് അവത്താവണം, എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടോ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയെന്നല്ലേ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും. അതാണ് വാ, ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. നമ്മുടെ സ്ഥിരം ബ്രാൻഡിന് എടുത്തു. മുളക് കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ പെട്ടെന്ന് അല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രം ഒഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ എസ് ഐ പവനെ. ഹലോ ഹലോ, മൂത്രം ഒഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്, കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റെ, തന്റെ ഓർമ്മശക്തി ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്, ബാക്കി ഞാൻ പറയാം. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്ത് ഒരുത്തം കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മറ്റു കുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഡ്ഡേ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കേ. രാമകൃഷ്ണ ഹെഡ്ഡേ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറേ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ആ ഭാഗ്യം, അയാള് പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാള് വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. ഞാനൊരു പാവാണ് സാർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധി. എനിക്ക് അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലിനെ പിടിക്കാറില്ല, നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിനെ പിടിക്കും. അതാണ് എസ് ഐ പവൻ സ്റ്റൈൽ. അയ്യോ, ഞാൻ എന്ത് കുറ്റമാണ് സർ ചെയ്തത്? അവിടെ ചോദിക്ക. KL 01A 999 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ, അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് എനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. ഒരു മിനിറ്റ് അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്, എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ, ഇന്നോവ ആ പുതിയത് തന്നെ, എപ്പോഴും ഞാൻ അയക്കുന്നല്ലേ. അയച്ചേക്കാം സാർ, നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നല്ല സാർ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ സാർ, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാൻ ഒന്ന് അറേഞ്ചിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാണ്, അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയക്കില്ലേ? സാറേ പൊക്കുള്ളൂ സാർ. ദേ കൂട്ടത്തിൽ നിന്നിട്ട് പാര പണിയല്ലോ കേട്ടോ സാർ. ഈ കാക്കിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്ക് സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്? അവൻ മുങ്ങി. മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ കേട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോയി. പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാലെ അടിക്കുവോ? അതെ. ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നു കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇത് ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ, ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുള്ളെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാൻ ഇവിടെ നിന്നോളാം. മണ്ടത്തര വയ്പല്ലേ? പിന്നല്ലാതെ അയ്യോ സാറേ.
പറഞ്ഞത് കേട്ടില്ലേ, ഓടിക്കോളാൻ എന്നാ വിട്ടോ. ബി പി, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് മൂന്നിന്റെ അവകാശിയാണ് എനിക്ക്. പൈൽസും എന്നാ സാർ, ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ. അതുകൊണ്ടാ നീ വന്നേ. എന്തോ പറയാൻ സാറെന്തിന് അന്യ പുറത്തിട്ട് അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞൊന്നനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന്റെ പ്രൊമോഷൻ പോകത്തില്ല, സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ഡിസ്മിസൽ.